അപൂർവമായ പുരാവസ്തുക്കൾ അന്വേഷിക്കുന്നവരെല്ലാം അറിയുന്ന വ്യക്തിയാണ് കൊച്ചിക്കാരനായ മോൺസൺ മാവുങ്കൽ. അതിപുരാതന കാലം മുതലുള്ള ലോകത്തെ പല അമൂല്യ ശേഖരങ്ങളും തന്റെ പക്കലുണ്ടെന്നായിരുന്നു മോൺസൺ അവകാശപ്പെട്ടിരുന്നത്. ക്രിസ്തുവിനെ ഒറ്റുകൊടുത്ത വെള്ളിക്കാശിലെ രണ്ടെണ്ണം, ക്രിസ്തുവിന്റെ തിരുവസ്ത്രത്തിന്റെ ഒരു ഭാഗം, ടിപ്പു സുൽത്താന്റെ സിംഹാസനം, മോശയുടെ അംശവടി, രവിവർമ്മയുടെയും ഡാവിഞ്ചിയുടെയും ഒപ്പോടുകൂടിയ അവർ വരച്ച യഥാർത്ഥ ചിത്രങ്ങൾ എന്നിങ്ങനെ മോൺസൺ അവകാശപ്പെടുന്ന ശേഖരങ്ങളുടെ കലവറ തേടി അതിസമ്പന്നരാണ് കൊച്ചിയിൽ എത്തിയിരുന്നത്. കൊച്ചി കലൂരിലെ ആസാദ് റോഡിലുള്ള മ്യൂസിയത്തിലായിരുന്നു മോൺസൺ അവകാശപ്പെട്ടിരുന്ന അപൂർവ ശേഖരം. മോൺസന്റെ മ്യൂസിയത്തിന്റെ കവാടം പോലും ചുവർ ചിത്രങ്ങൾ കൊണ്ട് വ്യത്യസ്തത നിറഞ്ഞതാണ്. ഗേറ്റിൽ ബൈബിളിന്റെയും ഭഗവത്ഗീതയുടെയും ഖുറാന്റെയും ചിത്രങ്ങൾ, മതിലുകളിൽ ഹിന്ദുപുരാണ കഥാപാത്രങ്ങൾ നിറഞ്ഞ ചുമർ ചിത്രങ്ങൾ, കവാടത്തിൽ മോൺസൺ അലങ്കരിക്കുന്ന പദവികൾ ഓരോന്നായി എഴുതി തൂക്കിയിട്ടിരിക്കുന്നു. വേൾഡ് പീസ് കൗൺസിൽ അംഗം, ഹ്യൂമൻ റൈറ്റ്സ് പ്രൊട്ടക്ഷൻ മിഷൻ വൈസ് ചെയർമാൻ, മോൺസൺ എഡിഷൻ ചെയർമാൻ, കലിംഗ കല്യാൺ ചെയർമാൻ, കോസ്മോസ് ഗ്രൂപ്പ് ചെയർമാൻ, പ്രവാസി മലയാളം ഫെഡറേഷൻ ചെയർമാൻ എന്നിങ്ങനെ പോകുന്നു സമൂഹത്തിൽ മോൺസൺ അലങ്കരിക്കുന്ന പദവികൾ. മ്യൂസിയത്തിനകത്ത് പ്രവേശിച്ചാൽ 10-ലധികം ആഡംബര വാഹനങ്ങൾ കാണാം. സുരക്ഷയ്ക്കായി പ്രത്യേക സംഘവും വില കൂടിയ നായ്ക്കളും ഇവിടെയുണ്ട്. മ്യൂസിയത്തിനകത്ത് പ്രവേശിച്ചാൽ കോടികൾ വിലമതിക്കുന്ന പുരാവസ്തുക്കളെന്ന മോൺസൺ അവകാശപ്പെടുന്ന വസ്തുക്കളും കാണാം. എന്നാൽ ഇവയെല്ലാം ചേർത്തലയിലെ ഒരു ആശാരിയാണ് മോൺസന് നിർമ്മിച്ചു നൽകിയിരുന്ന വിവരം എല്ലാവരെയും ഞെട്ടിച്ചിരിക്കുകയാണ്. നേരത്തെ തന്നെ ദുരൂഹത തോന്നിയിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. എന്നാൽ ഇയാളുടെ രാഷ്ട്രീയ സിനിമാ രംഗത്തടക്കമുള്ള ഉന്നത ബന്ധം കാരണം പലരും തുറന്നു പറയാൻ മടിച്ചു. രാത്രികാലങ്ങളിലടക്കം പല ഉന്നതരും വന്നുപോയിരുന്നുവെന്ന് പ്രദേശവാസികൾ പറയുന്നു. അടുത്ത ആരുമായും ഇവർക്ക് സമ്പർക്കവും ഉണ്ടായിരുന്നില്ല. പുരാവസ്തുക്കൾ വിറ്റതിന് കുവൈറ്റിലെയും ദുബായിലെയും രാജകുടുംബാംഗങ്ങളടക്കം അയച്ചിരുന്ന 2,00,000 കോടി നിക്ഷേപമായിട്ടുണ്ടെന്ന് ആളുകളെ വിശ്വസിപ്പിച്ച് വ്യാജരേഖ ചമച്ചതാണ് മോൺസനെ കുടുക്കിയത്. ചില നിയമക്കുരുക്ക് മൂലം പണം ഇപ്പോൾ പിൻവലിക്കാനാവില്ലെന്നും നിയമവ്യവഹാരത്തിനായി പണം നൽകണമെന്നുമായിരുന്നു ഇയാൾ പറഞ്ഞത്. ഇത് വിശ്വസിച്ച് പണം നൽകിയവരാണ് തട്ടിപ്പിന് ഇരയായത്. ഏകദേശം 10 കോടിയോളം തട്ടിയെന്നാണ് പരാതി. തുടർന്ന് ക്രൈംബ്രാഞ്ച് നടത്തിയ അന്വേഷണത്തിലാണ് ഇയാളുടെ പുരാവസ്തു തട്ടിപ്പ് പുറത്തുവന്നത്.